नेक्स्ट पेज सॉरी नेक्स्ट पेज नंबर 75 सेम पेज सेकंड वन निम्नलिखित शब्दों के वजन बदलकर लिखिए निम्नलिखित शब्दों के वजन बदलकर लिखिए എന്നുവെച്ചാൽ താഴെ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ വചൻ ബദൽക്കർ സിംഗുലറിനെ പ്ലൂറലാക്കി എഴുതണം. ഓക്കെ, ഏകവചനത്തിനെ ബഹുവചനമാക്കി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് തൈല, തൈല എന്ന് പറയുമ്പോൾ അതിൻ്റെ ബഹുവചനം തൈലേ, തൈല തൈലേ. ബാത്ത് ബാത്തേം, സെക്കൻഡ് വൺ ബാത്ത് ബാത്തേം. തേർഡ് ദർവാസ ദർവാസേ, ദർവാസ ദർവാസേ. നെക്സ്റ്റ് കമ്ര കമ്രേ, കമ്ര കമ്രേ. ബച്ച ബച്ചേ, കിതാബ് കിതാബേം. ബേം ബായുടെ മേലെ ഏ ചിഹ്നവും ഒരു ഡോട്ടും വേണം, കിതാബ് കിതാബേം. അതേപോലെ ബാത്ത് ബാത്തേം എന്ന് പറയുമ്പോഴും ഒരു ഡോട്ട് വേണം, ബാക്കിയെല്ലാം ഏ ചിഹ്നം മാത്രം. ഓക്കെ, തൈല തൈലേ, ബാത്ത് ബാത്തേം, ദർവാസ ദർവാസേ, കമ്ര കമ്രേ, ബച്ച ബച്ചേ, കിതാബ് കിതാബേം. ഓക്കെ, നെക്സ്റ്റ് നിമ്നലിഖിത് ശബ്ദോക്കേ ശബ്ദോംസേ വാക്യ ബനായേ, താഴെ തന്നിരിക്കുന്ന ശബ്ദങ്ങൾ വെച്ചിട്ട് സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് അഭിവാദൻ, അഭിവാദൻ എന്ന് പറഞ്ഞാൽ സല്യൂട്ട് അല്ലേ, സല്യൂട്ടേഷൻ പറയും. ഉപദ്രവ് എന്ന് പറഞ്ഞാൽ എന്താ, ഉപദ്രവിക്കൽ തന്നെ അല്ലേ, അറ്റാക്കിങ്, ഉപദ്രവിക്കുക. പരിചിത് എന്ന് പറഞ്ഞാൽ ഫെമിലിയർ അല്ലേ, പരിചിതമായ. ഭേണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് കൊടുക്കുക, അതാണ് ഭേണ്ട്. നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ അഭിവാദൻ, മിസ് ആൻസർ നിങ്ങൾക്ക് തരുന്നത് അഭിവാദൻ എന്നുള്ളതിൽ. ബച്ചോ കോ ഹമേഷ ബഡോ കാ ആദർ സേ അഭിവാദൻ കർണാ ചാഹിയെ, കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ ആദരപൂർവം അഭിവാദനം ചെയ്യണം. നിങ്ങൾക്ക് വേണേൽ ഈ സെൻറ്റൻസിന് ബഡോ കാ ആദർ സേ അഭിവാദൻ കർണാ ചാഹിയെ എന്ന് മാത്രം എഴുതിയാലും മതി, അതിൽ ബാക്കി അണ്ടർസ്റ്റുഡ് ആണ്. ബച്ചോ കോ ഹമേഷ ബഡോ കാ ആദർസേ അഭിവാദൻ കർണാ ചാഹി, അപ്പോൾ അത് ആരായാലും മുതിർന്നവരെ വളരെ ബഹുമാനത്തോടെ കാണണം അല്ലേ. അപ്പോൾ ബഡോ കാ ആദർസേ അഭിവാദൻ കർണാ ചാഹി എന്ന് എഴുതിയാലും മതി. അടുത്തത് ഉപദ്രവാണ്, ഗന്ദഗീസേ മച്ഛരോ കാ ഉപദ്രവ് ബെടുത്താഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേർട്ടി അല്ലേ, ആ ഒരു ക്ലീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മച്ഛരവും കാ ഉപദ്രവ്, കൊതുകിൻ്റെ ശല്യം അല്ലേ, വൃത്തിഹീനമായതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം കൂടുന്നു എന്നാണ്. നെക്സ്റ്റ് പരിചിതാണ്, പരിചിത് ലോകോസെ അച്ച വ്യവഹാർ കർണാ ചാഹിയെ, പരിചിതരായ ആൾക്കാരോട് നല്ല പെരുമാറ്റം വേണം അല്ലേ, അത് അപരിചിതരായാലും നമ്മൾ നല്ല പെരുമാറ്റം തന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു വാക്യത്തിൽ പ്രയോഗിച്ചു എന്ന് മാത്രം. പരിചിത് ഇപ്പോൾ രാസ്തേമയേക്ക് പരിചിത വ്യക്തി വ്യക്തിക്കോ ദേഖ അല്ലെങ്കിൽ ഏക്ക് പരിചിത ആത്മീയ ദേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, വഴിയിൽ ഞാനൊരു പരിചയക്കാരനെ കണ്ടു എന്ന് പറയുന്നത്. ഓക്കെ, രാസ്തേമേ ഏക്ക് പരിചിത വ്യക്തി ദേഖ എന്ന് പറയുന്നതും പരിചിത് ലോഗോസെ അച്ഛ വ്യവഹാർ കർണാ ചാഹി എന്ന് പറയുന്നതും ഒക്കെ കറക്റ്റാണ്. വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ മക്കൾക്ക് മക്കളുടേതായ സെൻറ്റൻസിൽ എഴുതാം, പക്ഷേ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ വർഷാഘാട്ട് പർ മുജേ ഘടി ബേണ്ട് മേ മിലി എന്ന് പറഞ്ഞാൽ, വർഷാഘാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആനുവലായിട്ട് അപ്പോൾ നമ്മൾ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നില്ലേ വർഷത്തിൽ ഒരിക്കൽ, അതാണ്. അപ്പോൾ വർഷാഘാട്ട് പർ മുജേ ഘടി ബേണ്ട് മേ മിലി, എനിക്ക് എൻ്റെ പിറന്നാളിന് എന്താണ് ഒരു വാച്ച് സമ്മാനമായി കിട്ടി എന്നാണ് പറയുന്നത്. അച്ചി ബാത്തേം മൻപർ നിഷാൻ ചോട് ദാത്തി, നിഷാൻ എന്ന് പറയുമ്പോൾ അടയാളം എന്നുള്ള അർത്ഥമാണ്. അച്ചി ബാത്തേം മൻപർ നിഷാൻ ചോട് ജാത്തി എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ മനസ്സിലെപ്പോഴും ഒരു അടയാളം വെച്ച് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇതോടെ നിങ്ങളുടെ ഈ ലെസൺ കഴിഞ്ഞു. ഓക്കെ, കാബൂളിവാല എന്നുള്ള ലെസൺ കഴിഞ്ഞു. അടുത്ത പേജിൽ
പേജ് നമ്പർ 76 നിങ്ങളുടെ സോച്ചിയ ഔർ ബതായിയെ ക്യാ ആപ്കേ ജീവൻ മേ കോയി ഐസാ വ്യക്തി ആയാ ഹേ ജിസ്കേ ജിസ്സേ ആപ് പ്രേരിത ഹുയേ ഹോ ജേസേ ആപ്കേ പഡോസി ആപ്കാ മിത്ര അധ്യാപക യാ ഫിർ അന്യ കോയി ഉൻകാ സംക്ഷിപ്ത വർണ്ണൻ കർക്കേ उनके बारे में या फिर उनसे संबंधित किसी ऐसी घटना के बारे में लिखिए जिसे आप भूल नहीं पाए हो। अब നിങ്ങളെ ആരുമായെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ ഒരിക്കലും തന്നെ മറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അയൽക്കാരനോ നിങ്ങളുടെ സുഹൃത്തോ അല്ലെ അധ്യാപകരോ അങ്ങനെ ആരെങ്കിലും, അതിനെപ്പറ്റി വർണ്ണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്। പിന്നെ ബച്ചെ പ്രേം കെ ഭൂക്കെ ഹോത്തേ ഇസ് പർ ചർച്ച കീറ്റിയെ, ഒരു ചർച്ച വെക്കാനാണ് ബച്ചെ പ്രേം സെ ഭൂക്കെ ഹോത്തേ എന്നാൽ കുട്ടികൾ സ്നേഹത്തിന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത്। പിന്നെ ക്രിയാകലാപമാണ്, താഴെ രണ്ട് കാർട്ടൂൺ തന്നിട്ടുണ്ട്, ആ കാർട്ടൂണ് പോലെ വേറെ കാർട്ടൂണുകൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയാണ്। ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് നോക്കുക। ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാബൂളിവാല ലെസ്സനിലെ എല്ലാ നോട്ട്സും എഴുതി വെക്കുക, അടുത്ത ആഴ്ച മിസ് കാബൂളിവാല യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നതാണ്। ഓക്കെ, നമ ശിവായ.